രഥോത്സവം ഒക്കെ ഒരു ഭയങ്കര പാലക്കാട് ഒരു വൈവാണല്ലോ കൽപ്പാത്തി രഥോത്സവം. തീർച്ചയായും പങ്കെടുക്കാൻ സാധിച്ചു, നമ്മളൊക്കെ ഒരുപാട് പിന്നെ കേട്ടറിഞ്ഞതാണ്. അപ്പൊ നേരിട്ട് വന്നു ഈ ഇതിന്റെ ആ ഒരു ഉത്സവ ലഹരിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കൽപ്പാത്തിയിൽ വരുന്നത്. തീർച്ചയായും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളാണ്, പക്ഷെ എന്നാൽ പോലും ഇതൊരു പ്രത്യേക ഒരു തരം വൈബാണ്. അമ്പലത്തെ ഒരു ക്ഷേത്രങ്ങളുടെ എല്ലാ സംഘവും എല്ലാ സംസ്കാരങ്ങളും ചേർന്ന് നിൽക്കുന്ന, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയ ഒരു വിശ്വാസത്തിന്റെയും സാംസ്കാരികമായ ഒരു പൈതൃകത്തിന്റെ ഒക്കെ ഒരു 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 കേളി രംഗമാണ് ഈ കൽപ്പാത്തി. പാലക്കാട് യു ഡി എഫിന്റേതാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഭൂരിപക്ഷം ജയിക്കും, തർക്കമില്ല. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ മെട്രോ ശ്രീധരൻ മത്സരിച്ച് ആ സമയത്ത് വലിയ കടുത്ത മത്സരമായിരുന്നു. അത്തരത്തിലുള്ള ഒരു മത്സരമൊന്നും ഇപ്പൊ കടുത്ത മത്സരമൊന്നുമില്ല, വളരെ നല്ല എഡ്ജ് നമുക്കുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 9000 മുകളിൽ ഭൂരിപക്ഷം സി വി കെ ശ്രീകണ്ഠൻ എം പിക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതേ അതിനേക്കാളും മുകളിലേക്കുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ജയിച്ചു വരും എന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. തീർച്ചയായും വയനാട് നമ്മുടെ ഭൂരിപക്ഷം 500,000 മുകളിലാണ്. ചേലക്കര ഞങ്ങൾ ജയിക്കും, ഇത്തവണ എൽ ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കും, ആ രൂപത്തിൽ ഗ്രൗണ്ട് വർക്കും. അവിടെ ജനങ്ങൾ എൽ ഡി എഫിനെതിരാണ്, ഭരണവിരുദ്ധ വികാരം ശക്തമായി അഞ്ഞടിക്കുകയാണ്. വിലക്കയറ്റം ഉൾപ്പെടെ സാധാരണക്കാരനെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ചേലക്കരയിൽ രമ്യ ജയിക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ബോംബ്, അതിനുശേഷം വീണ്ടും ബോംബ് ഇട്ടാണ്. അത് സി പി എമ്മിനകത്തുള്ള അന്തചിത്രമാണ്. യഥാർത്ഥത്തില് പിന്നെ സാധാരണക്കാരെ സി പി എം മാര് പറയുന്ന അഭിപ്രായമാണ് ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിക്കകത്ത് വലിയ രൂപത്തിലുള്ള അന്തചിത്രങ്ങൾ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അദ്ദേഹം പറയുകയാണെങ്കിൽ അത് വളരെ രൂപത്തിൽ ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടി പാർട്ടിക്കുണ്ടാകും. അതുകൂടി ഈ പാലക്കാടും തേലക്കരയും വയനാടൊക്കെ പ്രതിഫലിക്കും. ഓക്കെ.